ലോകമുഖം കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ഒരു പുതിയ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഇതൊരു ജൈവ ആക്രമണമായി, അതായത് ഭീകരർ ഈ വൈറസിനെ ഒരു ജൈവ ആക്രമണത്തിലുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, എല്ലാവരും കരുതിയിരിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊറോണ വൈറസിനെ ഭീകരർ ആയുധമാക്കി ഉപയോഗിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ. ലോകമെമ്പാടും ജൈവ ഭീകരാക്രമണത്തിനുള്ള അവസരമാണ് ഭീകരർക്ക് മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. വൈറസ് ബാധിച്ചയാളിൽ നിന്ന് സ്രവങ്ങളോ സാമ്പിളുകളോ ഉപയോഗിച്ച് ഭീകരർ ലോകമെമ്പാടും വലിയ രോഗപകർച്ചയ്ക്ക് ഇടവരുത്തും. യു എൻ രക്ഷാസമിതി അംഗങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കൊറോണയ്ക്കെതിരായ പോരാട്ടം ഒരു തലമുറയുടെ പോരാട്ടമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ തന്നെ നിലനിൽപ്പിന്റെ പ്രധാനം തെളിയിക്കുന്നതാണെന്നും ഗുട്ടറസ് പറഞ്ഞു. ഭീകരവാദ ഭീഷണി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എല്ലാ സർക്കാരുകളും കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഭീകര സംഘടനകൾ ഇതിനെ ഒരു അവസരമായി കണ്ട് ആക്രമണത്തിന് മുതിർന്നേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഖത്തറിലെ ഉംസ്ലാൽ അലിയയിൽ വെറും 72 മണിക്കൂറിനുള്ളിൽ പുതിയ ക്വാറന്റൈൻ സെന്റർ പണി പൂർത്തിയാക്കി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പൊതുമരാമത്തിന്റെ ഭാഗമായ അഷ്കലാണ് പുതിയ സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിലവിൽ 3000 രോഗികൾക്ക് കിടക്കാനുള്ള സൗകര്യമാണ് ഈ സെന്ററിലുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ 8000 പേർക്കുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി സെന്റർ വികസിപ്പിക്കുമെന്ന് അഷ്കൽ ബിൽഡിംഗ് പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി ദാഫർ അൽ അഹ്ബാബി പറഞ്ഞു. രോഗികൾക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള റിക്രിയേഷൻ ഹാളും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. കൊറോണ മുൻ കരുതലെടുത്തതിന് 600 പേരെ ഉൾക്കൊള്ളാനാവുന്നതാണ് ഹാൾ. ഭക്ഷണ ഹാളിൽ ഒരേ സമയം 900 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. ഉംസാലിലെ കൊറോണ ആശുപത്രികളിലും മരുന്ന് കേന്ദ്രങ്ങളിലും പ്രധാനമന്ത്രി ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനി സന്ദർശനം നടത്തി. ആശുപത്രിയിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും മരുന്ന് ലഭ്യതയും അദ്ദേഹം നേരിട്ട് കണ്ട് വിലയിരുത്തി. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു. കൊറോണ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്താവുന്ന ഹൈഡ്രോക്സി ക്ലോറിക്കിൻ എന്ന മരുന്ന് കയറ്റുമതി ചെയ്യാൻ തയ്യാറായതിനാലാണ് മോദിയോട് നെതന്യാഹു നന്ദി പറഞ്ഞത്. ക്ലോറോക്കിൻ ഇസ്രായേലിലേക്ക് അയച്ചതിന് നന്ദി പ്രിയ സുഹൃത്തെ. മുഴുവൻ ഇസ്രായേൽ ജനങ്ങളും താങ്കൾക്ക് നന്ദി പറയുന്നുവെന്ന് നെതന്യാഹു ട്വീറ്റ് ചെയ്തു. നേരത്തെ സഹായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും ബ്രസീൽ നന്ദി അറിയിച്ചിരുന്നു. ഹൈഡ്രോക്സി ക്ലോറിക്കിൻ എന്ന മരുന്നുണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാമെന്ന ഉറപ്പ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചെന്നാണ് ബ്രസീൽ പ്രസിഡന്റ് അറിയിച്ചത്.